ഒരു സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം 2n മൈനസ് 1 ആകുന്നു. ഈ ശ്രേണിയുടെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഒരു ഇരട്ട സംഖ്യ തന്നെയായിരിക്കുമെന്ന് സമർത്ഥിക്കുക. ഇവിടെ ബീജഗണിത രൂപം 2n മൈനസ് 1 എന്ന് തന്നിട്ടുണ്ട്. ബീജഗണിത രൂപം 2n മൈനസ് 1 എന്ന് പറയുമ്പോൾ പൊതു വ്യത്യാസം 2 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ പദത്തിൽ ഈ ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും 2ൻ്റെ ഗുണിതമായിരിക്കും. 2ൻ്റെ ഗുണിതമായിരിക്കും എന്ന് വെച്ചാൽ അതൊരു ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമാണ് എന്ന ആശയം വെച്ചുകൊണ്ട് ഇതിൻ്റെ എപ്പോഴും ഇതൊരു ഇരട്ട സംഖ്യയായിരിക്കുമെന്ന് നമുക്ക് പറയാവുന്നതാണ്. അടുത്ത ആശയത്തിലേക്ക് കടക്കാം. എണ്ണൽ സംഖ്യകളുടെ തുക. 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നു. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കാണാം? 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാം. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണണമെങ്കിൽ 10നെ 11 കൊണ്ട് ഗുണിച്ച് അതിൻ്റെ പകുതി കണ്ടാൽ മതി. ഏതുവരെയുള്ള എണ്ണൽ സംഖ്യയാണോ കാണുന്നത്, എണ്ണൽ സംഖ്യയുടെ തുകയാണോ കാണേണ്ടത്, ആ സംഖ്യയെ അതിന് തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിച്ച് അതിൻ്റെ പകുതി കാണുന്നതായിരിക്കും അതുവരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക. അതായത് 1ൽ തുടങ്ങി ഒരു നിശ്ചിത എണ്ണൽ സംഖ്യ വരെ കൂട്ടിയാൽ ആ സംഖ്യയുടെയും അതിനടുത്ത സംഖ്യയുടെയും ഗുണനഫലത്തിൻ്റെ പകുതിയായിരിക്കും. ഈ ആശയം വെച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം. 5, 10, 15, 20, etc., 500 ഇവയുടെ തുക കാണുക. എണ്ണൽ സംഖ്യയുടെ ആശയം എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിലും ഇവിടെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളായിട്ടല്ല നമുക്ക് ശ്രേണി കാണുന്നത്, മറിച്ച് 5, 10, 5 കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രേണിയായിട്ടാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ആ ശ്രേണിയിൽ നിന്നും 5 പുറത്തേക്കെടുത്താൽ, 5 പൊതുഘടകമായതിനാൽ പുറത്തേക്കെടുത്തുകൊണ്ട് 5, 10, 15, etc., 500 എന്ന ശ്രേണിയെ 5 × 1, 2, 3, etc. 100 എന്ന് എഴുതാം. അതായത് 5 കൊണ്ട് ഗുണിക്കേണ്ടത് 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളെയാണ്. 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള മാർഗം നമുക്കറിയാം. 100നെ 101 കൊണ്ട് ഗുണിച്ച് അതിൻ്റെ പകുതി കാണുക എന്നുള്ളതാണ്. ആ കിട്ടിയ ഫലത്തെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 5 മുതൽ 500 വരെയുള്ള 5, 10, 15 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മാർഗം എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്ന ആശയമാണ്. അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തതായി സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക എന്ന ആശയമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. എണ്ണൽ സംഖ്യകളുടെ തുടർച്ചയായ പദങ്ങളുടെ തുക n വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയാണെങ്കിൽ n × n+1/2 കണ്ടു. ഇനി അത് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് പൊതുവ്യത്യാസം 1 ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണി തന്നെയാണ്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഏതൊരു സമാന്തര ശ്രേണിയിലെയും തുടർച്ചയായ പദങ്ങളുടെ തുക എങ്ങനെ കാണാമെന്നുള്ളതാണ് നമുക്ക് അടുത്തതായി ചിന്തിക്കേണ്ടത്. ഇതും നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കിയതാണ്. ഏതൊരു സമാന്തര ശ്രേണിയെയും തുടർച്ചയായ n പദങ്ങളുടെ തുക എന്ന് വെച്ചാൽ ആദ്യ പദത്തിൻ്റെയും അവസാനത്തെ പദത്തിൻ്റെയും തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ച് പകുതി കാണുന്നതാണെന്ന് പാഠഭാഗത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് സമാന്തര ശ്രേണി തുടർച്ചയായ പദങ്ങളുടെ തുക ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചതിൻ്റെ പകുതിയാണ്. ഈ ആശയം അടിസ്ഥാനമാക്കി ചില പ്രവർത്തനങ്ങൾ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം 11ഉം പൊതുവ്യത്യാസം 7ഉം ആകുന്നു. ഈ ശ്രേണിയുടെ 10ാം പദം ഏത്? ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് 10ാമത്തെ പദം ഏത്, അതുപോലെ തന്നെ ആ 10 പദങ്ങളുടെ തുകയെന്ത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക എന്നതിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് 1ാമത്തെ ചോദ്യത്തെ നാം കാണേണ്ടത്. ശ്രേണിയുടെ 10ാമത്തെ പദം കാണുകയും ആ 10ാമത്തെ പദം ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ 10 പദങ്ങളുടെ തുകയുമാണ് കാണേണ്ടത്. അപ്പം ശ്രേണിയുടെ 10ാമത്തെ പദം കാണുവാൻ നേരത്തെ പഠിച്ച ആശയം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യ പദത്തോടുകൂടി 9 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 10ാമത്തെ പദം നമുക്ക് കിട്ടുന്നു. ആദ്യ പദമായ 11നോടുകൂടി പൊതുവ്യത്യാസത്തിൻ്റെ 7 മടങ്ങ് കൂട്ടുമ്പോൾ 10ാമത്തെ പദം കിട്ടുന്നു. അതായത് 10ാം പദം = 11 ആദ്യപദമായ 11നോടുകൂടി പൊതുവ്യത്യാസത്തിൻ്റെ നമുക്ക് കിട്ടുന്നു. ആദ്യപദമായ 11നോടുകൂടി പൊതുവ്യത്യാസത്തിൻ്റെ 7 മടങ്ങ് കൂട്ടുമ്പോൾ 10ാമത്തെ പദം കിട്ടുന്നു. അതായത് 10ാം പദം = 11 ആദ്യപദമായ 11നോടുകൂടി പൊതുവ്യത്യാസത്തിൻ്റെ 9 മടങ്ങായ 7 കൂട്ടുന്നു. അത് കൂട്ടുമ്പോൾ നമുക്ക് 10ാമത്തെ പദം 74 എന്ന് കിട്ടുന്നു. 10 പദങ്ങളുടെ തുക കാണേണ്ട മാർഗമോ 1ാമത്തെയും 10ാമത്തെയും പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ച് അതിൻ്റെ പകുതി കാണുക എന്നുള്ളതാണ്. ഇവിടെ 1ാമത്തെ പദം 11ഉം 10ാമത്തെ പദം 74 ആയതുകൊണ്ട് അവയുടെ തുക കണ്ടുപിടിച്ച് പദങ്ങളുടെ എണ്ണമായ 10 കൊണ്ട് ഗുണിച്ച് അതിൻ്റെ പകുതി കാണുക.
ആ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക 425 ആണെന്ന് കിട്ടുന്നു. പദങ്ങളുടെ തുക കണ്ട് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് അടക്കാം. 7 ഏതാനും ഗുണിതം എഴുതുക. ലഭിച്ച ശ്രേണിയിൽ നിന്നും ഇരട്ട സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് മറ്റൊരു ശ്രേണി എഴുതുക. ഈ ശ്രേണി സമാന്തര ശ്രേണിയാണോ? ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ആദ്യത്തെ 100 പദങ്ങളുടെ തുക കാണുക. ഈ ചോദ്യത്തിൽ 3 ഉപചോദ്യങ്ങളാണുള്ളത്. തന്നിരിക്കുന്നത് 7 ഏതാനും ഗുണിതങ്ങൾ എഴുതുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം 7 ഏതാനും ഗുണിതങ്ങൾ, നമുക്കിഷ്ടമുള്ള 7 ഗുണിതങ്ങൾ എഴുതാവുന്നതാണ്. 7 ഗുണിതങ്ങൾ എന്ന് വെച്ചാൽ 7, 14, 21, ഇതെത്രമാത്രം വേണമെങ്കിലും നമുക്ക് എഴുതാം. 7 ഗുണിതങ്ങളിൽ നിന്നും ഇരട്ട സംഖ്യകൾ മാത്രം വരുന്ന ശ്രേണികളാണ് രണ്ടാമതായി എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. 7 ഗുണിതങ്ങളിൽ ഇരട്ട സംഖ്യകളായി വരുന്നത് 14, 28, 42 തുടങ്ങിയവയാണ്. അപ്പോൾ 14, 28, 42, 56 ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കുവാൻ ഒരു നിശ്ചിത സംഖ്യ തന്നെ കൂടുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. 14നോട് 14 കൂടി 28 കിട്ടുന്നു. 28നോട് കൂടി 14 കൂടി 42 കിട്ടുന്നു. 42നോട് 14 കൂടി 56 കിട്ടുന്നു. അതുകൊണ്ട് ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണി ആകുന്നു. 14, 28, 42, 56 എന്ന സമാന്തര ശ്രേണിയുടെ ഒരു പ്രത്യേകത, ആദ്യ പദവും പൊതു വ്യത്യാസവും ഇവിടെ 14 തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ബീജഗണിത രൂപം DN എന്ന രൂപത്തിൽ, 14N എന്ന രൂപത്തിലായിരിക്കും. ഇവിടെ F-D എന്നത് 14 ൽ നിന്ന് 14 കുറച്ചാൽ 0 മാറുന്നു. അതുകൊണ്ട് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 14N തന്നെയാകുന്നു. ആദ്യത്തെ 100 പദങ്ങളുടെ തുകയാണ് കണ്ടത്. ഒന്നാമത്തെ പദം 14 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 100 പദം ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ബീജഗണിത രൂപം തന്നതുകൊണ്ട്, ബീജഗണിത രൂപം 14N എന്ന് പറയുന്നതുകൊണ്ട് നമുക്കറിയാം എന്നിന് എണ്ണൽ സംഖ്യാ വിലകൾ. എന്നിന് 1 നൽകിയാൽ ഒന്നാമത്തെ പദവും, എന്നിന് 2 നൽകിയാൽ രണ്ടാമത്തെ പദവും, എന്നിന് 3 നൽകിയാൽ മൂന്നാമത്തെ പദവും ലഭിക്കുന്നു. ഇവിടെ 100 പദങ്ങളുടെ തുക കാണണമെങ്കിൽ ഒന്നാമത്തെ പദവും തുടർന്ന് 100 പദവും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. 100 പദം കണ്ടുപിടിക്കുവാൻ ബീജഗണിത രൂപം ഉപയോഗിച്ചാൽ 14N എന്നതിൽ N-ന് 100 എന്ന വില നൽകിയാൽ മതി. 14N 100 എന്ന വില നൽകുമ്പോൾ 1400 എന്ന് കിട്ടുന്നു. അപ്പോൾ ആദ്യത്തെ 100 പദങ്ങളുടെ തുക സമം ആദ്യ പദമായ 14 അവസാനത്തെ, എന്ന് വെച്ചാൽ 100 പദമായ 1400 കൂട്ടി അതിനെ പദങ്ങളുടെ എണ്ണമായ 100 കൊണ്ട് ഗുണിച്ച് അതിൻ്റെ പകുതി കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് തുക സമം 100 × 14 + 1400 / 2 എന്ന് കിട്ടും.